നമസ്കാരം. അനുഗ്രഹീതൻ ആന്റണി എന്ന ആദ്യ സിനിമയിലൂടെ മലയാള പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ യുവ സംവിധായകൻ പ്രിൻസ് ജോയിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഉള്ളത്. പ്രിൻസ് ജോയി മലയോര ശബ്ദത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കും അഭിമാനമുണ്ട്. കാരണം നമ്മുടെ നാട്ടുകാരനാണ്, പെരുമ്പുന്നക്കാരനാണ്, പേരാവൂരുകാരനാണ്, മണത്തണക്കാരനാണ്. പ്രിൻസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഏതായാലും പ്രിൻസിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രിൻസെ സ്വാഗതം. താങ്ക് യു. എന്തു പറയുന്നു അനുഗ്രഹീതൻ ആന്റണിക്ക് ശേഷമുള്ള വിശേഷങ്ങൾ? അനുഗ്രഹീതൻ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് പോയിട്ട് 3 മാസമാകുന്നു. ഒ ടി ടിയിൽ, ആമസോൺ പ്രൈമിൽ ഇങ്ങനെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ റെസ്പോൺസസ് വരുന്നുണ്ട്. പല ആളുകളും വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. അതിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ സന്തോഷം. ആന്റണി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇപ്പോഴും ഇങ്ങനെ എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു പീസ് ഓഫ് ആർട്ട് എപ്പോഴും അതൊരു ഒരു കാലഘട്ടത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിക്കുമല്ലോ. അപ്പം ഞാനൊക്കെ ചെയ്തു വെക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ലോയ് സാറൊക്കെ അദ്ദേഹമൊക്കെ ചെയ്തു വെച്ചുള്ള സാധനം എത്ര വർഷം കഴിഞ്ഞാലും, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അത് വിലയിരുത്തപ്പെടുകയും പിന്നീട് പുനഃപരിശോധിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് ഒരു അണ്ടർലൈനോ ഒരു ഫുൾ സ്റ്റോപ്പോ ഇല്ല. അത് പിന്നീടും അതിനെ ആളുകൾ കാണുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ മെസ്സേജ് ഒക്കെ വരുന്നു, വിളികളൊക്കെ വരുന്നു. എനിക്ക് തോന്നുന്നത് ആന്റണി റിലീസ് ആവുന്നതിന് മുമ്പ് മറ്റൊരു പ്രിൻസ് ആയിരുന്നു, റിലീസ് ആയതിന് ശേഷം സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചതിന് ശേഷം മറ്റൊരു പ്രിൻസ് ജോയിയാണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് സ്വയം പരിശോധിച്ചു നോക്കിയോ? ഇല്ല, വ്യത്യാസമൊന്നുമില്ല. പണ്ട് ഞാൻ അന്നൊരു ടാഗ് ലൈൻ ഇല്ലായിരുന്നു ഒരു സിനിമ. ഇപ്പോൾ ഒരു ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ അനുഗ്രഹീതൻ ആന്റണിയുടെ സംവിധായകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസാര കിട്ടും. മറ്റേത് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലല്ലോ. ഞാൻ ആരാന്ന് ചോദിച്ചാൽ പറയാനില്ല. ഒരു സിനിമ അന്വേഷിച്ച് നടക്കുന്ന, എന്താണ് തേടി നടക്കുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ പറയണം അനുഗ്രഹീതൻ ആന്റണിയുടെ സംവിധായകനാണെന്ന് പറഞ്ഞാൽ ഒരു കസാര കിട്ടും. അതാണ് വ്യത്യാസം. ആ ഇരിപ്പിടം ഉണ്ടാക്കിയെടുത്തു എന്ന് പറയാം. അത് വലിയ അധ്വാനത്തിലൂടെ നമ്മൾ പണിയെടുക്കുന്നു. ആ നമ്മളിങ്ങനെ ശ്രമിക്കുകയായിരുന്നല്ലോ, കുറച്ച് സമയം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ ഇരിപ്പിടത്തിന് വേണ്ടിയായിരുന്നോ, അല്ലെങ്കിൽ ആത്മാവിഷ്കാരം എന്നുള്ള നിലയിലായിരുന്നോ, എന്തായിരുന്നു ഈ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴുണ്ടായിരുന്ന മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം? ഇല്ല, അങ്ങനെ അങ്ങനെ ഒരു ഇരിപ്പിടത്തിന് വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. നമ്മൾ ജീവിതത്തിൽ ഒരു കരിയിലെങ്കിലും മനക്കണം എന്നുള്ളൊരു ആഗ്രഹം. ഒരു നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒരു സൈൻ, സിനിമയുടെ തുടക്കത്തിൽ എൻ്റെ പേര് എഴുതി കാണിച്ചിട്ടില്ല. സംവിധാനം ഇനിയാളെന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു, സിനിമ തീരുമ്പോഴാണ് എഴുതി കാണിച്ചിട്ടുള്ളത്. അത് ഞാൻ അത് ഏറ്റവും അവസാനം വെച്ചിട്ടുള്ള പേര്, ആദ്യം വെച്ചിട്ടില്ല. എന്താ വെച്ചാൽ എനിക്ക് എന്തെങ്കിലും, നമ്മളൊരു കത്തൊക്കെ എഴുതി കഴിഞ്ഞാൽ അവസാനമല്ലേ നമ്മളെ പേര് എഴുതി ഒപ്പിടുക. അതുപോലെ തന്നെ ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ സ്ട്രഗിൾസൊക്കെ ഫേസ് ചെയ്തത്. സിനിമയിൽ അങ്ങനെ ആരാവണമെന്ന് കരുതി യാത്ര തിരിച്ചല്ല നാട്ടിൽ നിന്ന്. ജേർണലിസം പഠിക്കാൻ വേണ്ടി പോയി. അവിടുന്ന് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യാനെറ്റിൽ വന്ന സിനിമ നാളെ സൂര്യ ടി വിയിൽ വന്നാലും ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ കുഞ്ഞിലോട്ട് അപ്പനമ്മയൊക്കെ പപ്പയൊക്കെ എപ്പോഴും ഇന്നലെ കണ്ട പടമല്ലേ ഇന്ന് കാണുന്നതെന്ന് ചോദിക്കും. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്താണ് ഞാൻ എന്തുകൊണ്ട് ആ സിനിമ കാണുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എങ്ങനെയോ റൂട്ട് ഡൈവേർഷൻ ആയി. പിന്നെ ഞാനൊരു 8-ാം ക്ലാസ് ഒക്കെ തൊട്ട് ഈ കല്യാണ വർക്കിനൊക്കെ ലൈറ്റ് അടിക്കാൻ പോകുമായിരുന്നു. ഇവിടെ പേരാവർ റോയലൈ സ്റ്റുഡിയോ സതീഷേട്ടൻ്റെ കൂടെ അങ്ങനെ കുറേ വീഡിയോ ഗ്രാഫേഴ്സ് ഉണ്ട്. കുഞ്ഞേട്ടൻ ഒക്കെ അവരുടെ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമായിരുന്നു. ഇരിട്ടി കുഞ്ഞേട്ടൻ, ജിതേഷ് കുന്നോത്ത് അവരുടെ കൂടെയൊക്കെ പോകുമായിരുന്നു. ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു തൊണ്ടിയിൽ, സന്ദീപ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ കണക്ട് ചെയ്തു തന്നെ. അപ്പോൾ അവിടെ പോയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കട്ട് ചെയ്ത് ലൈറ്റൊക്കെ അടിക്കാൻ പറയുമ്പോൾ ഞാൻ അങ്ങനെ വൃത്തിയായിട്ടൊന്നും നമുക്കറിയത്തില്ല ലൈറ്റും ചെയ്യാനും. അത് പഠിക്കാനുള്ള ശ്രമവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം. ഞാൻ അതിന് മറുപടിയും പറയും, ഇത് ഞാൻ ടൈം പാസ്സിന് വരുന്നതാണ്, എനിക്കിതുമായിട്ട് ബന്ധമൊന്നുമില്ല, ഞാനത് പഠിക്കണം എന്നുള്ള ആഗ്രഹമില്ല. എനിക്ക് കുറച്ച് കാശ്, പോക്കറ്റ് മണി കാശ് ഇതിനു വേണ്ടി മാത്രം വരുന്നതാണെന്നാണ് ഞാൻ അന്ന് അവരോട് പറഞ്ഞിട്ടുള്ളത്, ഞാനും എൻ്റെ ഉള്ളിലും ഇട്ടിട്ടുള്ളത്. പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് ഇതൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ഒരു സിനിമ എന്നൊക്കെ പറയുന്നിടത്തേക്ക് തന്നെ ഞാൻ എത്തി എന്നുള്ളതാണ്. ഞാൻ പ്രിൻസ് നമ്മുടെ ഈ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് പ്രിൻസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വെറുതെ കയറി നോക്കി. അപ്പോഴേ അതിനകത്ത് പ്രിൻസ് എഴുതിയിട്ട, പടത്തിന് മുമ്പ് എഴുതിയിട്ട ഒരു കുറിപ്പ് ഇപ്പോഴും ടച്ചിങ് ആണ്. ആ കുറിപ്പ് അപ്പയെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് പ്രിൻസ് പറയുന്നുണ്ട്, ഈ കപ്പൽ എന്താണ് ലക്ഷ്യമില്ലാത്ത ഒരു ഓട്ടത്തിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, പിന്നെ അപ്പോ ഇപ്പോ ലക്ഷ്യത്തിൽ എത്തി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതല്ലല്ലോ, ഒരു സിനിമ ചെയ്യാൻ വേണ്ടിട്ടല്ലോ ഞാൻ. അല്ല, നേരത്തെ പറഞ്ഞ പോലെ അവിടെ നമ്മൾ ഒരു ഇരിപ്പുറപ്പിച്ചല്ലോ. അങ്ങനെയും പറയാൻ പറ്റത്തില്ല. ഇല്ല ഇല്ല, ഇപ്പൊ നമ്മള് കസേര കളി കണ്ടിട്ടില്ലേ,
അപ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് ഇരുന്ന് തിരിച്ചിരിക്കാൻ നോക്കുമ്പോഴേക്കും വേറെ ആൾ കയറി ഇരുന്നിട്ടുണ്ടാകും. കാരണം അത്രയും ആളുകൾ ഇപ്പോൾ നമ്മൾ 3 കോടി 3.5 കോടി ആളുകൾക്കിടയിൽ നിന്ന് അത്രയും ആളുകൾ സിനിമ ഇഷ്ടമല്ലാത്ത ആരാളെ ഇപ്പോൾ ബെസ്റ്റ് ആക്ടർ സിനിമയിൽ ചോദിച്ചു, മമ്മൂക്ക ചോദിക്കുന്നുണ്ട്, മറ്റേ സുമാരി ചേച്ചിയോട്, ഒരു സിസ്റ്റർ അതിനകത്ത് മദറിന് മറ്റേ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ മദർ അഭിനയിക്കില്ലേന്ന്. അപ്പം അവർ മറുപടി പറയുന്നുണ്ട്, അതിന് ഞങ്ങളുടെ സഭ സമ്മതിക്കില്ല എന്ന്. പക്ഷേ അവർക്ക് താല്പര്യമുണ്ട് മനസ്സിലായി. അതുപോലെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സിനിമ ആഗ്രഹമാണ്. അപ്പോൾ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട് 5-8 വർഷമൊക്കെ ആയിട്ട്, 10-12 വർഷമൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളൊക്കെ എനിക്കറിയാം. എനിക്ക് അത്ര സമയം എടുത്തില്ല, എനിക്കൊരു 6-7 കൊല്ലം വേണ്ടി വന്നു. ഈ പറഞ്ഞതുപോലെ പ്രിൻസും ഒരു സുപ്രഭാതത്തിൽ അപ്പൻ പോക്കറ്റിൽ ഇട്ട് തന്ന 2000 രൂപയുമായിട്ട് പോകുന്നു, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ അതിനുശേഷം ഈ പറഞ്ഞ ത്യാഗം പ്രിൻസിനും ഒരുപാട് എറണാകുളത്ത് നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അതിനൊക്കെ എങ്ങനെ തരണം ചെയ്തു? ഞാൻ ജോലി ചെയ്തിട്ടില്ല. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടൊരു കുറച്ച് കാലം ഒന്ന് രണ്ട് ചെറിയ ചെറിയ ചാനലുകളിലൊക്കെ വാർത്ത വായിക്കാനൊക്കെ കണ്ണൂർ വിഷനിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ജേണലിസം പഠിക്കുന്നതിൻ്റെ ഇടയിൽ പാർട്ട് ടൈം അങ്ങനെ ചെയ്തു എന്നല്ലാതെ ജീവിതത്തിൽ വേറൊരു ഇൻ്റർവ്യൂ ഡിഗ്രിക്ക് ശേഷം, അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരു ജോലിക്കോ അങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല, ഒരു സ്റ്റേജിലും പോയിരുന്നിട്ടില്ല. എന്നെ അറിയുന്നവർ പറഞ്ഞു അതൊക്കെ എൻ്റെ ഒരു റീസൺ മാത്രമായിരുന്നു എന്നുള്ളത്, ഏത് റിയാലിറ്റിയിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള റീസൺ മാത്രമായിരുന്നു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഞാനവിടെ പണിയെടുക്കുകയായിരുന്നു. 21-ാമത്തെ വയസ്സിലാണ് എനിക്ക് സണ്ണിവീൻ്റെ ഡേറ്റ് കിട്ടുന്നത്. ഈ സിനിമ റിലീസാകുമ്പോൾ എനിക്ക് 27 വയസ്സായി. അപ്പോൾ അത്രയും വർഷം അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിളുണ്ട്. ഇതിനിടയിൽ വേറെ ജോലിയും ചെയ്തിട്ടില്ല. 2 സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ദീപു സാറിൻ്റെ കരിമൂൻ സക്സസും പിന്നെ മിഥുൻ മാനൻ തോമസിൻ്റെ അലമാര എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അലമാരയിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ആളുടെ ഡേറ്റ് ഉണ്ട്, സനച്ചൻ്റെ ഡേറ്റ് ഉണ്ട്. സണ്ണിയും മിഥുനും ഒരേ നാട്ടുകാരും സുഹൃത്തുക്കളും അല്ലേ? അതെ അതെ അതെ. ആ ഒരു കണക്ഷനും കൂടി നിങ്ങൾക്ക് ഇല്ല? ഞാൻ ഈ പറഞ്ഞ ഒരു 8 കലി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ ഒരുപാട് ഫെസ്റ്റിവൽസിനൊക്കെ ഇത് അയക്കുമായിരുന്നു. അപ്പോൾ ഒരു 10-16 അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഷോർട്ട് ഫിലിമിന്. നമ്മുടെ നാട്ടുകാരൻ കൂടിയുള്ള നിതിനാണ് അതിൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത്, നിതിൻ മണത്തണം. അത് ഞാൻ 100,000 രൂപ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്, ഒരു എട്ട് കൊല്ലം മുന്നേ, അന്ന് 100,000 രൂപ. അപ്പോൾ അതിനെനിക്കൊരു 2-3.5 ലക്ഷം രൂപ കിട്ടി അവാർഡ്സ് ഫെസ്റ്റിവൽ ഫണ്ടൊക്കെ ആയിട്ട്. അങ്ങനെ എൻ്റെ പഠിത്തമൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ അവിടെ ജൂറി ആയിട്ട് വരുന്ന കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും സിനിമയിലേക്ക് കയറണമല്ലോ, അപ്പോൾ ഇവരോടൊക്കെ അവസരം ചോദിക്കും. എല്ലാവരോടും വിളിച്ച് അവസരം ചോദിക്കും. അവസരം ചോദിക്കാൻ ഞാൻ എവിടെയും മടിച്ചിട്ടില്ല, കാശൊന്നുമല്ല, അവസരമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് അവസരം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരാളാണ് മിഥുൻ ചേട്ടൻ. മിഥുൻ ചേട്ടൻ അപ്പോൾ ഓംശാന്തി ഓശാന എന്ന് പറഞ്ഞൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ മാത്രമാണ്, സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളിയുടെ സിനിമയൊക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു അസിസ്റ്റ് ചെയ്യാൻ അവസരമൊക്കെ. അപ്പോൾ ആദ്യത്തെ സിനിമ വന്നു, ആട് വന്നു, അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ ആൻമരി ആണോ ഏതാ സിനിമ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ 2 സിനിമ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. 3-ാമത്തെ സിനിമയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മിഥുൻ്റെ അടുത്ത്, മിഥുൻ്റെ ഫ്ലാറ്റിൽ ചെന്ന് എൻ്റെ അടുത്തൊരു കഥയുണ്ട്, ഫുൾ സ്ക്രിപ്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സിനോപ്സിസ് എഴുതിയിട്ടുണ്ട് 10-15 പേജിൽ. അപ്പോൾ ഞാൻ മിഥുൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അത് നല്ല റൈറ്റർ ആയതുകൊണ്ട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു മിഥുൻ്റെനോട്. മിഥുൻ്റെ FB ഒരു വ്ളോഗ് എഴുത്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യായിരുന്നു. അപ്പോൾ ആ ബന്ധം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ആളുടെ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്, ആളെ എഴുതുന്ന എഴുത്തുകൾ കണ്ടിട്ടുണ്ട്, മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അവസരം ചോദിച്ച് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അപ്പം മിഞ്ചാൻ്റെ ഫ്ലാറ്റിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു മിഞ്ചാൻ്റെ കൊടുത്തു, ഞാൻ വായിച്ചേപ്പിക്കാൻ പറഞ്ഞു. ആൾ നല്ല വായനക്കാരനാണ്. അപ്പോൾ ഞാൻ വായിച്ചോളാം പറഞ്ഞിട്ട് മറ്റേ എന്തിനും വായിക്കുന്നു അങ്ങനെ വായിക്കും മിഞ്ചേട്ടൻ. അപ്പോൾ ഞാൻ കൊടുത്തു ഒരു 15 പേജ്. മിഞ്ചേട്ടൻ പെട്ടെന്ന് വായിച്ച് തീർത്തിട്ട് പറഞ്ഞു, ഇത് എന്ത് ചെയ്യാൻ പോവാ നീ? ഞാൻ സിനിമ ചെയ്യാൻ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല, ഔട്ടായി പോവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഇങ്ങനൊരു സിനിമ ചെയ്യേണ്ട നീ എന്ന് പറഞ്ഞു. അപ്പം ആകെ കോൺഫിഡൻസൊക്കെ പോയി. കാരണം 1.5 വർഷം ആയിരുന്നു. വേറെ ജിഷ്ണു അശ്വിൻ എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കളെയാണ് സ്ക്രിപ്റ്റ്, പക്ഷെ ഞാൻ നമ്മളുകൂടെ ഇൻവോൾവ് ആയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രോസസ്സിലൊക്കെ. അപ്പം അത് അന്ന് വർക്കൗട്ടായില്ല. അപ്പം വേറെന്താ കയ്യിലുള്ളതെന്ന് ചോദിച്ചപ്പോൾ കയ്യിലുള്ളൊരു തോട്ടും മിഞ്ചാറിനോട് ഷെയർ ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇതെന്താ എഴുതാത്തത്? ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല, ഫാൻറ്റസി ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള അളവിലല്ല അനുഗ്രഹീതൻ്റെ ഫാൻറ്റസി, ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ആമേനൊക്കെ കണ്ടതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്ന ആ സമയത്ത്. കുറേ ഏഞ്ചൽസും ശശി കലിംഗ മാലാകമരൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഭയങ്കര രീതിയിലായിരുന്നു കൺസീവ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പോൾ മുഞ്ചോടം പറഞ്ഞു, ആ കുഴപ്പമില്ല, എനിക്ക് എഴുത്തന്നേക്ക്, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പോൾ അദ്ദേഹം നമ്മൾ ആ ഒരു കണ്ടൻറ്റ് മിഥുൻചേട്ടൻ ഇഷ്ടപ്പെടുകയും ഞാൻ എഴുത്തരാന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ വേണ്ട ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. മിഥുൻചേട്ടൻ തന്നെ എന്നോട് അതൊരു വൺലൈനാക്കാനൊക്കെ പറഞ്ഞു. അവിടെ അങ്ങനെ ഇറങ്ങി ഞാൻ വയറ്റില മിഥുൻചേട്ടൻ ശ്വാസിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്ന വയറ്റില. ഞാൻ അവിടെ എത്തി ഒരു ഹോട്ടലിലെത്തി, വയറ്റിലെ തന്നെ ഒരു ഹോട്ടലെത്തി ഫുഡ് കഴിക്കും. മിഥുൻചേട്ടൻ പിന്നെ എന്നെ വിളിക്കുന്നു, നീ എവിടെ ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ വയറ്റിലെത്തി. ഓക്കെ, നിൻ്റെ ഷോർട്ട് ഫിലിം യൂട്യൂബിലുണ്ടോ? എട്ട് കളി. ഞാൻ പറഞ്ഞുണ്ട്. ഓക്കെ, നിൻ്റെ കഥ ഞാൻ സണ്ണിയോട് പറഞ്ഞു. സണ്ണി ആ ഫ്ലാറ്റിലുണ്ടായിരുന്നു, ഉള്ളിൽ ബെഡ്റൂമിൽ കിടന്നു ഉറങ്ങുമോ അങ്ങനെ എന്തോ ചെയ്യുമായിരുന്നു ഞാൻ പുറത്തിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ സണ്ണിയോട് നിൻ്റെ കഥ ഞാൻ പറഞ്ഞു. സണ്ണിക്ക് ആ തോട്ട് ഇഷ്ടപ്പെട്ടു, നിൻ്റെ ഷോർട്ട് ഫിലിമും കാണിച്ചു കൊടുത്തു, അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, പ്രൊജക്ട് ഓണായില്ലേ, കൺഗ്രാറ്റ്സ് പറഞ്ഞു. ഓക്കെ, ആ ഒരു നിമിഷം അത് 2015 ആ. ഓക്കെ, അപ്പോൾ ഞാൻ കിളി പോയി നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് ബഷീറൊക്കെ എഴുതുന്ന പോലെ ഭയങ്കര നർമ്മമൊക്കെ ചാലിച്ച് എഴുത്ത്, ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുത്ത്. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലൊരു സ്ഥലം സ്പേസ് ഉണ്ടാക്കി, ഞാനും ജിഷ്ണു പിന്നെ നവീൻ ചേട്ടൻ, നവീൻ ടീമുള്ള അനുഗ്രഹീഥൻ സ്ക്രിപ്റ്റ് റൈറ്റർ, അയാളും വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു ഓൺലൈൻ ഞങ്ങൾ ഉണ്ടാക്കി, പോയി സണ്ണീനെ വായിച്ച് ഏൽപ്പിച്ചു, മിഥുൻ ചേട്ടനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് ഇത് തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തുകൂടെ, 2 മാസം കൊണ്ട് ഷൂട്ട് ചെയ്തുകൂടെ എന്നൊക്കെ സണ്ണി ചോദിക്കുകയുണ്ടായി അന്ന്. പക്ഷേ അത് ഞങ്ങൾ ആ എഴുത്ത് പ്രോസസ്സ് ഒരു നമുക്കൊരു മെച്യൂരിറ്റി ഇല്ലാതെയുണ്ടല്ലോ ആ ഒരു പ്രായം. അത് നമ്മൾ ചിലപ്പോൾ അന്ന് ആ സിനിമ ഞങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, അല്ലാതെ ഇവിടെ ഒരുപാട് സിനിമകൾ വരുന്നതിൽ ഒരു സിനിമയായിട്ട് എൻ്റെ സിനിമ അങ്ങ് പോയേനെ, ഞാനും അങ്ങ് പോയേനെ കൂട്ടത്തിൽ, ആ ഫ്ലോയിൽ ഞാനും അങ്ങ് പോയേനെ. പക്ഷെ അന്നത് സംഭവിച്ചില്ല. അത് ഞാൻ എനിക്ക് പ്രായം വരുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ പ്രായം കൂടുന്നതനുസരിച്ച് ഈ സ്ക്രിപ്റ്റും മെച്ചോർഡായിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് 2018 ഷൂട്ട് തുടങ്ങി. 2018 ഷൂട്ട് തുടങ്ങി. അതൊരു 6 ഷെഡ്യൂളുകളിലായി 42 ദിവസമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. 2 വർഷത്തിനിടയ്ക്കാണ് ഷൂട്ട് ചെയ്തത്. 2.5 വർഷം ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് കണ്ടിഷൻ്റെ മിസ്റ്റേക്സൊക്കെ സിനിമയിലുണ്ട്. പക്ഷേ ജനം അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, അവർ അതിൻ്റെ ഇമോഷൻ ക്യാരി ചെയ്യുന്നു, അവർക്കത് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നു. ഒരുപാട് മെസ്സേജസും എനിക്ക് കുറേ ഈ നമുക്ക് അറിയാത്ത ആളുകളുണ്ടല്ലോ, അവർ വിളിച്ചിട്ട് അവരുടെ ഈ മുത്തശ്ശിക്ക് അങ്ങനെയുള്ളവർക്ക് കൊടുക്കും. അവരത് ആ സിനിമയെപ്പറ്റി സംസാരിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അതിനകത്തൊരു എന്നെ നമ്മളെ കുഞ്ഞിലെയും ചെറുപ്പത്തിലും ഈ കഥ നമ്മളിൽ ഹോണ്ട് ചെയ്യാനുള്ള ഒരു റീസണും അതിലൊരു ആ ഒരു പെയിനാണ്, ഒരു നിസ്സഹായതയുണ്ട്. നമ്മൾ മുന്നേ ഫാൻറ്റസി സിനിമകൾ കണ്ടിട്ടുണ്ട്, ആയുഷ്കാലം കണ്ടിട്ടുണ്ട്, പപ്പം പ്രിയപ്പെട്ട പപ്പം കണ്ടിട്ടുണ്ട്, പിന്നെ ഒരുപാട് സിനിമകളുണ്ടല്ലോ ഫാൻറ്റസി. പക്ഷേ എനിക്കൊരു ഒരു ഒരു ഇപ്പോഴും ഉറപ്പ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ സിനിമകളിലില്ലാത്തൊരു നരേറ്റീവ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു നിസ്സഹായ ഒരു പ്രേതം കൺസെപ്റ്റ് അല്ലായിരുന്നു ആക്ച്വലി അനുഗ്രഹീതൻ ആൻ്റണി, ഒരു പ്രേതമല്ല അത്. അതൊരു ഒരു ഒരു പെയിൻ ക്യാരി ചെയ്ത് കിടക്കുന്ന ഒരു സോൾ, അത്രയേ ഉള്ളൂ ആ ഒരു നരേറ്റീവ്. നിസ്സഹായതയോടെ ആ ഒരു നരേറ്റീവ് ആഡ് ഓൺ ചെയ്യാൻ, ഈ ഫാൻറ്റസിയിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഈ തരത്തിൽ തന്നെയായിരുന്നോ സണ്ണീവിനോട് ആദ്യം ഇതിനെ കുറിച്ച് സൂചിപ്പിക്കും? അല്ല അല്ല, ഒരിക്കലും അല്ല. അത് സണ്ണീനോട് ആദ്യം സംസാരിക്കുന്നത് ഭയങ്കര ഫാൻറ്റസി നിറഞ്ഞ, ഭയങ്കര മാലാകമാരൊക്കെ ഉള്ളൊരു വേൾഡൊക്കെ ഉള്ള ഭയങ്കര ഒരു ഭയങ്കര ഫാൻറ്റസി നിറച്ചു വെച്ചൊരു കൺസെപ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനുശേഷം ഒരുപാട് സിനിമകൾ വന്നുള്ളൂ, മഹേഷിന് പ്രതികാരം, പിന്നെ തൊണ്ടി മുതൽ, പിന്നെ എന്താണ് റിയലിസ്റ്റിക് സിനിമകൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്, എന്നാലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകളുണ്ട്. നിങ്ങൾ ഈ ഇതിൻ്റെ എഴുത്ത് ഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹേഷിന്റെ പ്രതികാരം വരുന്നത്? അങ്ങനെയുള്ള ഒട്ടേറെ അതൊന്നും റിയലിസ്റ്റിക് സിനിമകളല്ല ശരിക്കും, പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ്. നമുക്കിടയിൽ അതിനകത്തൊരു സീക്വൻസ് അത് അങ്ങനെ കുറെ പടങ്ങൾ ആ ഒരു ഘട്ടത്തിൽ അങ്ങനെ വരികയാണ്. അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ ആവില്ലേ, അതായത് ഇതിപ്പോ നമ്മൾ ഏത് തലത്തിൽ നിൽക്കണം എന്നുള്ളൊരു തോന്നൽ വരുമോ? അങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടില്ല. പക്ഷെ നമ്മളിപ്പോ നല്ലത് എന്ത് കണ്ടാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ മടിക്കരുതല്ലോ. മഹേഷ് പ്രതികാരം അനുഗ്രഹം തട്ടിച്ച് നോക്കാനേ പറ്റില്ല. രണ്ട് റൂട്ടിൽ സഞ്ചരിക്കുന്ന അത് ഗംഭീര സിനിമയാണ്. പക്ഷേ അത് ഒരു ട്രെൻഡായി മാറുമ്പോൾ നമ്മൾ ആ തരത്തിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ട് നമ്മുടെ ഉള്ളിൽ ഇല്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി, അതായത് ക്ലാരിറ്റി കിട്ടിയത് ഇത്രയും ഫാൻറ്റസിയുടെ ആവശ്യമില്ല. ഈ ഫാൻറ്റസി ചിലപ്പോൾ ഞാനൊരു എൻ്റെ ആദ്യത്തെ പടമായതുകൊണ്ട് അതൊരു ഭയങ്കര ഒരു ഒരു എന്താ പറയുക, ഒരു ഫാൻറ്റസി വേൾഡ് എന്ന് പറയുന്ന ഒരു ഒരു മാലകമാരൊക്കെ നിറഞ്ഞ ഒരു മലയ്ക്ക് ഒരു കുന്നിൻ ചെരുവിലുള്ള ഒരു 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 സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പടത്തിലൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ കൈ പൊള്ളിയാണ്, മാലകമാർക്ക് ചിറകൊക്കെ വെച്ച്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് തോന്നുന്നത്, അത് വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ ഈ സിനിമയെ മണ്ണിലേക്ക് ഇറക്കാൻ ശ്രമിച്ചു. അതായത് അയാൾ ഏത് ജനകീയ സിനിമയിലാണ് ആദ്യത്തെ സീക്വൻസ് സീനിൽ തന്നെ നായകൻ മരിച്ചതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഒരു പോപ്പുലർ സിനിമയിൽ അത് ഭയങ്കര റിസ്ക്കാണ് ആക്ച്വലി. പക്ഷെ ആ റിസ്ക്കായിരുന്നു നമ്മുടെ കിക്കും.
ഒരു പുതിയൊരു ഒരു കാര്യം ആഡ് ഓൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഒരു സിനിമ പിറവിയെടുക്കുന്നതിൻ്റെ കഥയും അധ്വാനവുമാണ് പ്രിൻസ് വിശദീകരിക്കുന്നത്. നമ്മളതിങ്ങനെ കൗതുകത്തോടെ കേൾക്കുകയായിരുന്നു. പക്ഷേ സിനിമ ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. സിനിമ വന്നു, സണ്ണി വൈൻ തീരുമാനിച്ചു, ഇറങ്ങി, നിങ്ങളെ കൂടെ നിന്നു, എല്ലാവരും കൂടെ നിന്നു, മിഥുൻ മാനുവൽ തോമസ് കൂടെ നിന്നു, അല്ലേ, കൂടെ നിന്നു, എല്ലാം ഒത്തുകിട്ടി സിനിമ വന്നു. പക്ഷേ പ്രേക്ഷകരിലേക്ക് ഇത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഞ്ചിടിപ്പുണ്ട്. ഇത് പണം ആണല്ലോ ബേസിക്കലി ഇതിനകത്ത് വരുന്നത്, കലാസൃഷ്ടി എന്നതോടൊപ്പം തന്നെ. ആ സമയത്ത് ഒരു ഫീലിംഗ് എന്തായിരുന്നു തിയേറ്ററിലേക്ക് ഇത് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പൊക്കെ ഉണ്ടായിരുന്നത്? നമ്മളെ ഒരുപാട് പേർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത് കണ്ടന്റ് ഇല്ലെങ്കിൽ നമ്മൾ തേഞ്ഞു മാഞ്ഞു പോകും, നമുക്ക് സ്റ്റേബിലിറ്റി ഉണ്ടാകത്തില്ല. പിന്നെ ഒരു പ്രൊഡ്യൂസറെ, ഇപ്പം നമ്മളൊരു 3000 രൂപ പോട്ടെ, ഒരു 1000 രൂപ നമ്മൾ ആരോടെങ്കിലും കടം ചോദിച്ചാൽ തരുന്നവനൊന്ന് മടിക്കും, പെട്ടെന്ന് മടിക്കും. അവിടെയാണ് നമ്മൾ 3.5 കോടി രൂപയുടെ ബിസിനസ് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് നമ്മൾ കൺവിൻസ് ചെയ്ത്, ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി കൺവിൻസ് ചെയ്ത് അയാളെ പറ്റിച്ച് അയാളെ കൊണ്ട് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച്, നമ്മുടെ സിനിമ നമ്മൾ ചെയ്യിപ്പിച്ചു. അത് ആദ്യത്തെ സിനിമ കൂടെ ആകുമ്പോൾ അത് എൻ്റെ ഐഡൻറ്റിറ്റി അറിയത്തില്ല, ഞാൻ എവിടെയോ ഉള്ളൊരു മനുഷ്യൻ, ഞാൻ എവിടെയോ പോയൊരു കഥ പറയുന്നു, അത് അയാൾക്ക് നമ്മൾ വിശ്വസിക്കണ്ടേ? നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ കണ്ടൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടവരാണ് ഈ സിനിമ. രണ്ട് പ്രൊഡ്യൂസർ, ആദ്യം സിനിമ തുടങ്ങി വെച്ച പ്രൊഡ്യൂസർ അല്ല സിനിമ കംപ്ലീറ്റ് ചെയ്ത്, അതായത് ആദ്യത്തെ ആളുടെ അടുത്ത് പൂജയ്ക്കാണ് ഞാൻ അറിയുന്നത്. പുള്ളിയുടെ അടുത്ത് ലഡു മേടിക്കാനുള്ള പൈസ പോലും ഉണ്ടായില്ല എന്ന്. ഞങ്ങൾ ക്യാമറമാൻ്റെയൊക്കെ മാലയൊക്കെ പണയം വെച്ചിട്ടൊക്കെയാണ് എന്നിട്ട് പൂജയൊക്കെ തീർത്തത്. അതിനുശേഷം ഷൂട്ടർ 8 ദിവസം ഷൂട്ട് ചെയ്തു, പടം ഷെഡ്യൂൾ ബ്രേക്കായി. പിന്നെ 8 ദിവസം ഷൂട്ട് ചെയ്ത ഈ സിനിമയുടെ ഫൂട്ടേജ് വെച്ചിട്ട് ഞാൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ എല്ലാ പ്രൊഡ്യൂസേഴ്സിനെയും പോയി കണ്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള എൻ്റെ സിനിമയുടെ ഫൂട്ടേജസ്, ഇതിൻ്റെ കഥ ഇതാണ്, സിനിമയുടെ ഒരു റൊമാൻസ് ഏരിയ ഒക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സിനിമയുടെ ഒരു 1.5 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂറിൻ്റെ ഇടയിൽ വരുന്ന ആദ്യത്തെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവെലിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ്. ആ ഭാഗം കാണിച്ചു കൊടുത്തിട്ട് സിനിമയുടെ കഥ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടൊക്കെ പലരിടത്തും പോയിട്ടുണ്ട് ഒരു 8-9 മാസം. അപ്പം അങ്ങനെ ഒരു പുതിയൊരു പ്രൊഡ്യൂസർ അത് വിശ്വസിച്ച് പഴയ ആളുടെ പടം ഹാൻഡ് ഓവർ ചെയ്ത്. നൂൽ പോയിന്റിൽ നിൽക്കുന്ന സമയങ്ങളാണ് അതൊക്കെ. പിന്നെ ഇങ്ങനെ 8-9 മാസം ഇതുമായി ഫുട്ടേജ് ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് പോകുന്നു. സണ്ണിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് അതിനകത്ത്? രാത്രിയൊക്കെ വിളിക്കും, ക്രൗൺ പ്ലാസയിൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ട് പോയി കണ്ടാലോ, ഞങ്ങൾ പോകും. എനിക്കൊരു ഡിയോ ഉണ്ട്, ഒരു സ്കൂട്ടർ, അനുഗ്രഹീതനുള്ള നായിക ഓടിക്കുന്ന ഡിയോ. അത് 2017 ഒരു പ്രൊഡ്യൂസർ എനിക്ക് ചെറിയൊരു 10,000 രൂപ ഒരു അഡ്വാൻസ് ആണ്. അപ്പോൾ കയ്യോടെ പോയിട്ട് ബുക്ക് ചെയ്തെടുത്ത ഒരു ഡിയോ ആണ്. അപ്പോൾ ഈ ഡിയോയ്ക്ക് ഞാൻ പോയിട്ട് സണ്ണിനെയും കൂട്ടി ഞങ്ങൾ ബൈക്കിൽ പ്രൊഡ്യൂസറൊക്കെ കാണാൻ പോയിട്ടുണ്ട്. ഒരു ശ്രീലങ്കക്കാരൻ, ഒരു കൊറിയക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് സണ്ണിയുടെ കൂടെ. സണ്ണിയുടെ ഒരു ബാക്കപ്പാണ് ആക്ച്വലി, സണ്ണിച്ച് തന്നിട്ടുള്ള ഒരു ധൈര്യമാണ്. ഞാൻ കഥ ഈ പറഞ്ഞല്ലോ, ഒരു 16 പേജ് കഥ വായിച്ച് ചെയ്യിപ്പിച്ചപ്പോൾ നമുക്ക് 2 മാസം കൊണ്ട് തുടങ്ങാമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനല്ല ചേട്ടാ, എനിക്ക് 10 രൂപ വയസ്സുള്ളൂ, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയൊന്നും ചിന്തിച്ചില്ല എന്ന് ആദ്യം പറഞ്ഞേ. അങ്ങനെ കോൺഫിഡൻസ് ഒന്നും ഇല്ല. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് സിനിമ ചെയ്ത് തീർക്കാം. ഒരിക്കലും ഒരിടത്തും പോയിട്ട് നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ കാണിക്കരുത്, അതെൻ്റെ മെച്യൂരിറ്റി ഇല്ലായ്മയാണ് ആക്ച്വലി അത്. പക്ഷേ അവിടെയും അദ്ദേഹം എന്നോട് അതൊന്നുമില്ല, ഇങ്ങനെ അതൊക്കെ ചെയ്യാൻ പറ്റും. ഷോർട്ട് ഫിലിം അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ വിശ്വസിച്ചു. അവസാനം വരെ കൂടെ നിന്നു, സിനിമയ്ക്ക് പേയ്മെൻ്റ് ഒന്നും മേടിച്ചിട്ടില്ല. സണ്ണി വാങ്ങിയിട്ടില്ല പേയ്മെന്റ്. അത് അത് നമ്മുടെ ഒരു സിനിമയായിരുന്നു അത്. ആക്ച്വലി മൊത്തം അതിന് എത്ര ബഡ്ജറ്റ്? 250. അത് ഈ സണ്ണിയുടെ പ്രതിഫലം ഒന്നും ഇല്ലാതെ ഒരു രൂപ പോലും വാങ്ങിയില്ല? ഇല്ല. സിനിമ പൂർത്തിയായി, തിയേറ്ററിൽ വന്നു, ആദ്യത്തെ ദിവസത്തെ ഫീലിംഗ് ഓർമ്മയുണ്ട്? ഒരു കസേര അപ്പന് വേണ്ടി അവിടെ ഒഴിച്ചിടുന്നു എന്ന് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. ആ കസേര അപ്പൻ അവിടെ ഇരുന്ന് കാണുന്നത് പോലെ ഫീൽ ചെയ്തു, സംതൃപ്തിയായ? അത് ആക്ച്വലി സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് 2000 രൂപ മേടിച്ച് തന്നു വിട്ടത് അപ്പന. അതുപോലെ അപ്പച്ചൻ ആക്സിഡൻ്റ് ആയിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ആളുടെ വണ്ടിയിൽ എന്താണ് എൻ്റെ
പത്ര കട്ടിങ്സ്, എൻ്റെ സ്കൂളിൽ എൻ്റെ ഐ ഡി കാർഡ്, എൻ്റെ ഡിഗ്രി പഠിക്കുമ്പോഴുള്ള ഐ ഡി കാർഡ്, കണ്ണൂർ ജേർണലിസം പഠിച്ചുകൊണ്ടിരുന്ന ഐ ഡി കാർഡ്, പുള്ളി ഒരു ഡയറി ഉണ്ട് അതിനകത്ത്, പിന്നെ ഒരു മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുള്ള ഒരു സ്റ്റോറി, അങ്ങനെ പടത്തെപ്പറ്റി വന്നിട്ടുള്ള ഒരു സാധനം, അതൊക്കെ ഈ ഡയറിയിലിരിക്കുക. ചെല്ലുന്നിടത്തൊക്കെ പോയിട്ട് മകനെ പറ്റി പറയാൻ വേണ്ടി കൊണ്ടു നടന്നതാണ്. അപ്പോൾ ഞാൻ ഈ നാട്ടിൽ പപ്പ പോയ ശേഷം ഞാൻ കുറച്ച് ദിവസം രണ്ടാഴ്ച നാട്ടിലുണ്ടായി. അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ജോയ് വന്നിരുന്നു, യൂട്യൂബിലെ പാട്ട് കാണിച്ചിരുന്നു എന്നാണ് പറയുക പപ്പയെ പറ്റി. അപ്പോൾ ചെല്ലുന്നിടത്തൊക്കെ എനിക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ, അപ്പോൾ ആൾ പോയി എന്ന് പെട്ടെന്ന് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പടം, കാരണം നമ്മളൊരു എനിക്ക് ലോകത്ത് ആരെയും കൺവിൻസ് ചെയ്യേണ്ടതില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ള ഓരോ കാര്യവും. എൻ്റെ എല്ലാ തട്ടിപ്പുകളും അറിയാം, എൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അറിയാം. അപ്പോൾ ആ സിനിമ അതായത് ഞാനിതിന് മുന്നേ വരാനിരുന്ന ആ വീക്ക് ആൾ പോകുന്ന സമയത്ത്, അപ്പോൾ എൻ്റെ അടുത്ത് സിനിമയുണ്ട് ഫോണിൽ, വിമിയോയിൽ അപ്ലോഡ് ചെയ്തിട്ട് ആമസോൺകാർക്ക് കൊടുത്തിട്ടുള്ള, കാണാൻ വേണ്ടിയിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഫയൽ എൻ്റെ അടുത്തുണ്ട്. അതൊക്കെ എനിക്ക് കാണിക്കാമായിരുന്നു, എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ സിനിമ കാണാതെയാണ് പോയത്. അപ്പോൾ അതിൻ്റെ എൻ്റെ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. നമ്മൾ ലോകം മൊത്തം നമ്മൾ നേടിയിട്ടും കാര്യമില്ല. നമുക്ക് ചിലയിടത്ത് നമ്മൾ ചിലയിടങ്ങളിൽ നമ്മൾ പോയി ലോ ആയി കഴിഞ്ഞാൽ വേറെ എന്തും നേടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് ആ റിലീസിൻ്റെ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ എഴുത്തുന്നു കുറേ കാലമായിട്ട് രണ്ടു മൂന്നുകൊല്ലമായിട്ടൊന്നും എഴുത്തുന്നില്ലായിരുന്നു. കാരണം എന്തെഴുതാനാണ് നമ്മളൊരു സിനിമ ആഗ്രഹിച്ച് വന്ന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് പുറത്തേക്ക് എത്തുന്നില്ല. അപ്പോൾ എല്ലായിടത്തും ചോദ്യമാണ് സിനിമ എപ്പോഴാണ്, സിനിമ എപ്പോഴാണ്. നാട്ടിൽ പോലും രണ്ടു കൊല്ലമൊന്നും വരാറില്ലായിരുന്നു. ഒന്ന് ആ ചോദ്യത്തിൽ തന്നെ ഒരു നമുക്ക് തന്നെ എല്ലാവരും നോർമലായിട്ടായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ അതിനകത്ത് നമുക്കൊരു കളിയാക്കലാണ് ഫീൽ ചെയ്യുക. അത് നമ്മുടെ ഉള്ളിലുള്ള ഈഗോൻ്റെ പ്രശ്നമാണ്. പ്ലസ് അപ്പോൾ അങ്ങനെ അപ്പച്ചനെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷ സിനിമ എനിക്ക് കാണിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമായിരുന്നു. പക്ഷേ ആ സിനിമ ആ ഫസ്റ്റ് അമ്മയും അഞ്ചത്തെയൊക്കെ തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു സീറ്റിൽ പറഞ്ഞ പോലെ അപ്പനുള്ള സീറ്റോടെ ഉണ്ടായിരുന്നു. അപ്പനോടെ ഉണ്ടാവും, എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യത്തിൽ പ്രിൻസും അനുഗ്രഹീതനാണ്, അങ്ങനെ ഒരു അപ്പച്ചനെ കിട്ടിയത് അല്ലേ? എല്ലാവരും പറയാം ഞാൻ അപ്പനെ പോലെയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ജേർണലിസം പഠിച്ചു. ഈ ജേർണലിസം പഠിക്കാൻ പോകുന്ന കാലത്ത് പത്രപ്രവർത്തകനാകാൻ തന്നെ പോയതാണോ, അല്ലെങ്കിൽ ലക്ഷ്യം അതൊരു അല്ലെങ്കിൽ ഒരു ആവേശത്തിന് പുറപ്പെട്ടതാണോ? ഒരു ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോബാണല്ലോ ആ സമയത്ത് നികേഷ്ട്ടനൊക്കെ ഇങ്ങനെ ഇരുന്ന്. അതൊക്കെ പഠിച്ചിട്ട് ആ ബോഡി ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ടാണ് ജേർണലിസം പഠിക്കാൻ പോണത്. പിന്നെ എന്ന് പഠിക്കാൻ പോയോ അന്ന് വായന നശിച്ചു എന്നുള്ളതാണ്. അതൊരു അന്നിട്ട് വായിക്കുമായിരുന്നു. കുഞ്ഞിലെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. കാരണം പപ്പ തന്നെ അപ്പന് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് തരും, ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട്. പപ്പയും ഒരുപാട് പുസ്തകം. അപ്പോൾ ബാലരമ തൊട്ട് യൂറിയൊക്കെ തൊട്ട് എല്ലാ സാധനങ്ങളും വായിക്കുമായിരുന്നു. ഒരു ദിവസം രണ്ടോ മൂന്നോ പത്രം വായിക്കും, കിട്ടുന്നതെല്ലാം വായിക്കും. അപ്പോൾ അത് എനിക്ക് കുഞ്ഞിലെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു പുസ്തകം വേണമായിരുന്നു കുഞ്ഞിലെ. ജേർണലിസം പഠിക്കാൻ പോയ ശേഷം വായനാശീലം കുറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് കറക്റ്റ് വന്ന് ചാടി സിനിമയിലേക്ക്. അവിടെ ഈ കോഴ്സ് ചെയ്യുന്ന സമയത്ത് സിനിമ ചെയ്യണം എന്ന് അങ്ങനെയൊന്നുമില്ലായിരുന്നു. അവിടെ ഞാൻ പഴശ്ശിരാജ കോളേജിൽ അവിടെയാണ് ഡിഗ്രി ചെയ്തത്, പുൽപ്പള്ളിയിൽ. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ എൻ്റെ സീനിയേഴ്സൊക്കെ കുഞ്ഞു ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനും ഒരെണ്ണം ചെയ്തു. അപ്പോൾ അത് അവിടെ ഒരു തിയേറ്ററുണ്ട്. അപ്പോൾ ഒരു ഓപ്പൺ ഫോറമാണ്, നമ്മുടെ സിനിമ അവിടെ ഇടും, എന്നിട്ടത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നിൽ പോയിരിക്കണം അതുപോലെ കസാര ഇട്ടിട്ട്. അപ്പോൾ അവിടെ ഉള്ള ജേർണലിസം മൂന്ന് ബാച്ചിലെ സ്റ്റുഡൻസ് ഉണ്ട്, അവരെല്ലാം 10-150 പേരുണ്ടാവും. അവരെല്ലാം നമ്മളോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മൾ ഉത്തരം പറയണം. അപ്പോൾ ഞാൻ ജൂനിയർ ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള സീനിയേഴ്സ് തന്നെ അതൊരു ഒരു സ്പേസ് ആയിട്ട് കണ്ടിട്ട് അവരെന്നെ അങ്ങ് റാഗ് ചെയ്തു എൻ്റെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട്. ചാപ്റ്റർ അങ്ങനെ തോന്നിയുടെ പേര്, എൻ്റെ ആദ്യത്തെ ഒരു കുഞ്ഞു വർക്ക്, 5 മിനിറ്റ് ഉള്ളത്. ക്വാളിറ്റിയുള്ള വർക്കായിരുന്നു, പക്ഷേ എൻ്റെ പക്വതയില്ലായ്മ കൊണ്ട് ഞാൻ എൻ്റെ നാവൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി തന്നെ. അപ്പോൾ സീനിയേഴ്സ് അങ്ങിരുന്ന് എന്നെ റാഗ് ചെയ്ത്. അപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ്, ഞാൻ എൻ്റെ ക്ലാസ് മുറിയിൽ പോയി. കോളേജ് കഴിഞ്ഞ് പക്ഷേ ഞാൻ എൻ്റെ ക്ലാസ് മുറിയിൽ പോയി, എനിക്ക് റൂമിലേക്ക് പോകാൻ പറ്റിയില്ല. ഭയങ്കര വിഷമമായി എനിക്ക്. ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റെസ്പോൺസ് ഇതാണല്ലോ, അപ്പോൾ പ്രൂവ് ചെയ്യണമെന്നൊരു ആഗ്രഹം, ഒരു വാശി തോന്നി. അങ്ങനെ ഒരു 8 മാസം കൊണ്ട് റൂമിലിരുന്ന് കോളേജിൽ നിന്നും പോവാതെ ഇരുന്ന് തന്നെയും പിന്നെയും വിവരമുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഓരോ അങ്ങനെ ഉണ്ടാക്കിയൊരു ഒരു ഷോർട്ട് ഫിലിമാണ് 8 കാലി. അതാണ് ആക്ച്വലി എൻ്റെ ലൈഫ് മാറ്റുന്നത്. അത് ചെയ്ത് ചിലപ്പോൾ അതൊരു ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ ഞാൻ വേറെ വല്ല ജോലിക്കും പോയേനെ. ഫ്രണ്ട്സ്, ഇതൊരു സ്ട്രഗിളാണ്. അപ്പോൾ ഈ ഒന്ന് സാമ്പത്തികമായ ബാക്കപ്പ് നമുക്ക് വീട്ടിലില്ലെങ്കിൽ സിനിമയിലേക്ക് ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതൊരു വലിയ പ്രതിസന്ധിയാണ്, അതൊരു റിയാലിറ്റിയാണ്. ഫ്രണ്ട്സ് എറണാകുളത്തേക്ക് പോകുന്നു, സിനിമയുടെ തലസ്ഥാനത്തേക്ക് പോകുന്നു, അവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു.
വീടിൻ്റെ പിൻവിളി ഉണ്ടായിരുന്നോ? വീട്ടിലെ അവസ്ഥ, അച്ഛൻ അധ്വാനിക്കുന്നുണ്ട്, അമ്മ അതുപോലെ പെങ്ങളുണ്ട്, എന്തായിരുന്നു പിൻവിളി? ഒരുപാട് നമ്മളെ, എന്തായാലും നമ്മളൊരു കുടുംബജീവി കൂടി ആയതുകൊണ്ട് ഉണ്ടാവുമല്ലോ, ആ ഒരു സമയങ്ങളെ എങ്ങനെ പിന്നെ തരണം ചെയ്തു? എൻ്റെ വീട് കാക്കങ്ങാട് പാലയാണ്, പാല സ്കൂളിലാണ് പ്ലസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ അവിടെ 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സബ് ജില്ലാ കലോത്സവത്തിനൊക്കെ നാടകം അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അതേ ഉള്ളൂ സിനിമയായിട്ടുള്ള ബന്ധം. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് പപ്പയ്ക്ക് ഞാൻ പഠിക്കാൻ പോകണം, ഏതെങ്കിലും കോളേജിൽ പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് നടക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പി ജിക്ക് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഡിഗ്രി സെക്കൻഡ് ഇയറിലാണല്ലോ ഷോർട്ട് ഫിലിം ചെയ്തത്. അമ്മയ്ക്ക് ഞാൻ ജോലിക്ക് പോയാലും ഓക്കെ ആയിരുന്നു, പഠിക്കാൻ പോയാലും ഓക്കെ ആയിരുന്നു. സിനിമ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ പി ജിക്ക് പോകണമെന്ന് അപ്പൻ വീട്ടിൽ നിന്ന് റങ്ങാടിക്കടവ് പി ജിക്ക് പോകും, ജേർണലിസം തന്നെ പി ജിക്ക് പോകുന്നൊക്കെ പറയുന്ന സമയത്ത് അല്ല, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അതൊരു വിഡ്ഡിയുടെ കോൺഫിഡൻസ് ആണ് ആക്ച്വലി. ഞാൻ അപ്പനോട് പറഞ്ഞ് 2 കൊല്ലം വേണം പി ജി ചെയ്യാൻ, ഈ 2 കൊല്ലം ഉണ്ടെങ്കിൽ ഞാൻ പോയി സിനിമ ചെയ്തിട്ട് വരും. കാരണം എന്നോട് പറയുന്നത് ഞാൻ അസിസ്റ്റ് ചെയ്യാൻ, ഈ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോകുമ്പോൾ അസിസ്റ്റ് ചെയ്യാൻ ചാൻസ് ചോദിക്കുന്ന ഡയറക്ടേഴ്സൊക്കെ പോയി പടം ചെയ്യടാ, പോയി പടം ചെയ്യടാന്ന്. അവർ ആക്ച്വലി എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാൽ, അവർക്ക് ഓൾറെഡി എല്ലാ അസിസ്റ്റൻസും ഉണ്ട്, പുറത്തുനിരുത്തേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അവരെന്നെ ഒഴിവാക്കാൻ പറഞ്ഞു. പക്ഷേ ഇനി ഞാനൊരു വിഡ്ഡിയെ പോലെ ഓക്കെ ഇവരെല്ലാവരും ഇങ്ങനെ പറയുന്നു, എന്നാൽ പിന്നെ പടം ചെയ്തു കളയാം, അങ്ങനെ വിചാരിച്ച് ബ്ലൈൻഡായിട്ടാണ്. 2 കൊല്ലം കൊണ്ട് ഇത് പി ജി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഞാൻ 2 കൊല്ലം ഞാൻ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത സിനിമ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വണ്ടി കയറിയതാണ്, കെ എസ് ആർ ടി സിക്ക് കയറിയതാണ്. പക്ഷേ 7 കൊല്ലമായിട്ടുള്ള അപ്പോൾ സിനിമ ചെയ്യാൻ ഒരുപാട് വൈകി. ഇത് 2 കൊല്ലം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നത്, ഇതിൻ്റെ ഓരോ സമയത്തും പപ്പ വിളിക്കും, എന്താണ് അവസ്ഥ, നിൻ്റെ സിനിമയെ പോലും. അപ്പോൾ ഞാൻ പപ്പയോട് കൺവിൻസ് ചെയ്ത് കൊടുക്കും, അമ്മേനൊന്നും കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ പിന്നെ നമുക്കൊരു സ്വപ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ കൺവിൻസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ചും വീട്ടുകാരെ നമ്മൾ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയാനുള്ള കാരണം, ഇപ്പോൾ ഞാനൊരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതെൻ്റെ മാത്രം ഡ്രീമാണ്, എൻ്റെ വീട്ടുകാരുടേതല്ല. ഞാൻ അവരെ കൺവിൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റെ കൂട്ടുകാരെ ഞാൻ കൺവിൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അത് അവരുടെ കൂടെ ഒരു ഡ്രീമാണ്, അവരുടെ ഒരു സ്വപ്നമാണ്. പ്രിൻസിൻ്റെ സിനിമയല്ല അത് അവരുടെ സിനിമയാണ്. അത് സംഭവിക്കുക എന്നുള്ളത് അവരുടെയും കൂടെ ആവശ്യമാണ്. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ കൂട്ടുകാരെ, എൻ്റെ അപ്പൻ, അമ്മ, പെങ്ങൾ ഇവരെയൊക്കെ കൺവിൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാവരെയും ഒന്നും കൺവിൻസ് ചെയ്യേണ്ട, നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരെന്ന് തോന്നുന്ന ആളുകളെ കൺവിൻസ് ചെയ്യുക, അവരുടെ സ്വപ്നമാക്കി കൊടുക്കുക. അത്ര അപ്പോൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്നു. ചെറിയ പ്രായത്തിൽ തന്നെയാണ് വീട്ടുകാരെ സുഹൃത്തുക്കളെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ അവരൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, ഒരു പടം ഉണ്ട്, നിങ്ങളത് സമ്മതിക്കില്ലെങ്കിലും ഞങ്ങൾക്ക് തോന്നുന്നു അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. പ്രിൻസ് ഒരു കയ്യൊപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. സിനിമ അന്ന് തിയേറ്ററുകളിൽ വരുന്ന ആ ദിവസത്തെ ഒരു ഫീഡ്ബാക്ക്, പ്രിൻസിന് വന്ന കോളുകൾ, പ്രിൻസിൻ്റെ സമ്മർദ്ദം ഓർക്കുന്നുണ്ടോ അത്? അത് രസമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ആദ്യത്തെ ദിവസം 150 തിയേറ്ററിലോ 130 തിയേറ്ററിലോ ആണ് റിലീസാവുന്നത്. ഹാഫ് ഒക്യുപ്പൻസി അല്ലേ ഉള്ളൂ ആ സമയത്ത്, 50% തിയേറ്ററുകളേ ഉള്ളൂ. പക്ഷേ ഓരോ ദിവസം കഴിയുന്നോറും 15, 20, 30 എന്ന് പറഞ്ഞ ഓരോ ദിവസം തിയേറ്ററിൻ്റെ എണ്ണം കൂടി വന്നു. അത് ഇതിൻ്റെ, അതായത് റെസ്പോൺസുകൾ ഉണ്ടാകുമ്പോൾ പലയിടങ്ങളിലും തിയേറ്ററുകളിൽ പടമില്ലായിരുന്നു. പിന്നെ അവർ പടം ഓരോ ദിവസം കഴിയുന്നോറും ആ പടം കൊള്ളാം എന്ന് കേട്ട് തിയേറ്റർ ഓണേഴ്സിൻ്റെ ഒരു ഡിസ്കഷൻസിലൊക്കെ ആ സിനിമ കൊള്ളാം എന്നൊരു അഭിപ്രായം ആളുകൾ വരുന്നുണ്ട്, അത് പടം ഹുക്കാവും എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും പിന്നെയും ഓരോ ദിവസവും ഈ സിനിമ എടുത്തിട്ടുണ്ട്. കൂടുതൽ ഷോസ് കൂട്ടിയിട്ടുണ്ട്, സ്ക്രീൻസ് കൂട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ 6 ഷോസോളം കളിച്ചു ഒരു ദിവസം എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. പിന്നെ ഈ സിനിമയെ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ നോക്കിയതൊക്കെ അത്തരത്തിലാണ്. ഇതിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു തുടക്കം തൊട്ടേ. ഈ സിനിമ ഒരിക്കലും ഒരു ഫാൻറ്റസി, ഭയങ്കര ഒരു ആഫ്റ്റർ ഡെത്ത് ഫാൻറ്റസി സിനിമയാണ്. ഇത് ആളുകൾക്ക് ഇമോഷണലി ഉള്ള ഒരു ഇമോഷണൽ ഡ്രാമയാണെന്നൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാതെ ഇതിനെ ഭയങ്കര ഭംഗിയോടൊരു ഒരു റൊമാൻറ്റിസൈസ് ചെയ്ത് ഭയങ്കരമായിട്ട് പാക്ക് ചെയ്ത് ആദ്യം തന്നെ ഫസ്റ്റ് കണ്ടൻറ്റ് തന്നെ കൊടുത്ത് കാമിനിയാണ് ആ ഒരു സോങ് കൊടുക്കുന്നു. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമ വരുന്നത്. പാട്ടിറങ്ങി കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമ. ആക്ച്വലി സിനിമ 2018 ഇറങ്ങേണ്ട പടമാണ്, അന്ന് എഴുതി വെച്ച് 2016-ലോ 2015-ലോ എഴുതി കണ്ടൻ്റ തിരുത്തുന്നുണ്ടെങ്കിലും, കാലം മാറുന്നതനുസരിച്ച് നമ്മൾ സ്ക്രിപ്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു സോൾ എന്ന് പറയുന്നത്
അന്നുണ്ടാക്കിയ ഒരു കണ്ടന്റാണ്. റൈറ്റർ നവീൻ ടീമിലൊക്കെ ആയിട്ടിരുന്ന് അദ്ദേഹമായിട്ടിരുന്ന് ഉണ്ടാക്കിയിട്ടുള്ള കണ്ടന്റാണ്. നമ്മൾ എന്ത് കാര്യവും പുതുതായിട്ട് നമ്മൾ നമ്മുടെ ഒരു വഴി വെട്ടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന എന്ത് കാര്യവും അത് ആത്മാർത്ഥതയോടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. കാരണം എനിക്ക് ഒരു സിനിമ ബന്ധങ്ങളും ഇല്ലായിരുന്നു, എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ലായിരുന്നു. ഇപ്പം മിഥുൻ ചേട്ടനാണ് എൻ്റെ ഗോഡ് ഫാദർ, പക്ഷേ അന്ന് ഇതൊന്നും എനിക്ക് ഉണ്ടായില്ല. അതുപോലെ എനിക്ക് ഉണ്ടാക്കിയത് ഞാൻ ചെയ്തിട്ടുള്ള എട്ടുകാലി എന്ന് പറയുന്ന ഒരു 8-9 മിനിറ്റുള്ള ആ പീസ് ഓഫ് ആർട്ട് കൊണ്ടാണ്. എൻ്റെ കയ്യിലുള്ള എൻ്റെ സ്റ്റഫ് എൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് വെച്ചാൽ അത് ഇല്ലാതിരുന്ന ഞാനുണ്ട്. എനിക്ക് ഈ പറഞ്ഞ ഞാനിവിടെയുള്ള സമയത്ത് കുന്നിൻ്റെ മുകളിൽ കയറണം, കാറ്റടിക്കണം, എന്നാലേ റേഞ്ച് കിട്ടത്തുള്ളൂ. ഇവിടെ താമസിക്കുന്ന സമയത്ത് നാട് അത് നാടിൻ്റെ മോശം എന്നല്ല ഞാൻ പറയുന്നത്, ഉൾപ്രദേശമാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ ഡെയിലി ഒരു 10 പേരെ ലിസ്റ്റ് ചെയ്യും, 10 പ്രൊഡ്യൂസേഴ്സിന് വെച്ച് എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. അപ്പോൾ ഡയറി ഉണ്ട്, ഡയറിയിൽ എഴുതി വെക്കും. 10 പേരെ വിളിക്കുമ്പോൾ ഇതിനകത്ത് ഓരോരുത്തർ ഓരോ ഡേറ്റിനായിരിക്കും വിളിക്കാം, ഇന്ന ദിവസം വിളിക്കും, ഇന്ന ദിവസം അപ്പോയിൻമെൻറ്റ്. അപ്പോൾ എല്ലാം എഴുതി വെച്ച് അങ്ങനെ ഡെയിലി 10 പേരെ വെച്ച് വിളിച്ച് 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 ചിലരൊക്കെ ദേഷ്യപ്പെടും, ചിലരൊക്കെ കഥ കിട്ടിയിട്ട് ആരും എന്നോട് ഞാൻ 10-58 പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട് ഒരു 3-4 കൊല്ലം കൊണ്ട് ഇടയിൽ. പക്ഷേ ആരും എന്നോട് മോശം പറഞ്ഞിട്ടില്ല. കണ്ടൻറ് വൈസ് കണ്ടൻറ് എല്ലാവരും, പിന്നെ എല്ലാവർക്കും ഒരു ആഫ്റ്റർ ഡെത്ത് ഫാൻറ്റസി എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്, കാരണം മുന്നേ വന്നിട്ടുള്ള ചരിത്രം അതല്ല. ചരിത്രം ഇച്ചിരി നെഗറ്റീവാണ്. മുന്നേ വന്നിട്ടുള്ള ആഫ്റ്റർ ഡെത്ത് ഫാൻറ്റസി സിനിമകൾ ഇവിടെ വർക്ക് പലതും ആഫ്റ്റർ റിലീസ് തിയേറ്ററിൽ നിന്ന് പോയ ശേഷം ഭാവിയിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും തിയേറ്ററിൽ കൊമേഴ്ഷ്യലി ആ പടങ്ങളൊന്നും വലിയ ഹിറ്റുകളൊന്നും ആയിരുന്നില്ല. പക്ഷെ അനുഗ്രഹീതനെ സംബന്ധിച്ചോളം എൻ്റെ പ്രൊഡ്യൂസർ ഷിജിത്തേട്ടൻ, ഷീത്തു മോഹൻദാസ് എന്ന് പറഞ്ഞ ആളാണ് പ്രൊഡ്യൂസർ. അവളിനു മുന്നേ ഇൻ്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ റിലീസാകുന്നതിന് മുന്നേ അല്ലെങ്കിൽ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോഴൊക്കെ ആളിനോട് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, പ്രിൻസ് എനിക്ക് കൊമേഴ്ഷ്യലി ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു ഭയങ്കര ഒരുപാട് കാശൊന്നും കിട്ടില്ല, കുഴപ്പമില്ല, മുടക്കിയ പൈസ കിട്ടിയാൽ മതി, പക്ഷേ നല്ല സിനിമയാണെന്ന് ആളുകൾ നല്ല സിനിമയാണെന്ന് ആളുകൾ പറയണം, അത്രേ എനിക്ക് വേണ്ടു എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് ആ മനസ്സുകൊണ്ടാണെന്ന് ഞാൻ പറയാം, കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ലല്ലോ. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഭയങ്കര ആത്മാർത്ഥതയോടെ. അതുപോലെ എല്ലാവരും റൈറ്റർ, സ്റ്റോറി റൈറ്റേഴ്സ്, റൈറ്റർ നവീൻ ചേട്ടൻ, ജിഷ്ണു അശ്വിൻ സ്റ്റോറി റൈറ്റേഴ്സ്, അരുൺ മുരളീധരൻ മ്യൂസിക് ഡയറക്ടർ, എഡിറ്റർ അപ്പു, ക്യാമറമാൻ സെൽവകുമാർ, അങ്ങനെ പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും പുതിയ ആളുകൾ, കുറേ ആളുകൾ പുതിയ ആളുകളാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആളുകളുണ്ട്, അവരൊക്കെ നമുക്കൊപ്പം നിന്നു ഇതൊന്നും സംഭവിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും ഓർക്കുന്നു, എല്ലാവരോടും നന്ദി പറയുന്നു. നമ്മുടെ സിനിമ അനുഗ്രഹീതൻ ആന്റണിക്ക് ശേഷം പ്രിൻസ് എന്ത് ചെയ്യുന്നു എന്ന് കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാം. അതിനിടക്കാണ് സോഷ്യൽ മീഡിയയിൽ പ്രിൻസ് വർക്ക് ചെയ്ത ഒരു പരസ്യത്തിൻ്റെ വീഡിയോ വളരെ ശ്രദ്ധേയമായി ആളുകളുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിക്കൊണ്ട് കണ്ടത്. പക്ഷേ ഏതൊരു സംവിധായകനെയും സംബന്ധിച്ച് അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത്, ബാധ്യത എന്ന് പറയുന്നത് രണ്ടാമത്തെ സിനിമയാണ്. നല്ല ആശയം കണ്ടെത്തണം, അതിൻ്റെ സ്ക്രിപ്റ്റ് കണ്ടെത്തണം, പ്രൊഡ്യൂസർ ഉണ്ടാകണം, അതുപോലെ തന്നെ വിജയിക്കുകയും വേണം. പ്രിൻസിനെ സംബന്ധിച്ച് രണ്ടാമത്തെ സിനിമയെക്കുറിച്ച് ആലോചിച്ചോ, എന്താണ് പുതിയ ആശയങ്ങൾ? കറക്റ്റ് കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നമ്മളൊരു സിനിമ ചിലപ്പോൾ ചക്ക വീണ് മുതലിയത്തായിരിക്കാം, ഒരാൾ തിയേറ്ററിൽ ആൾ കയറുന്ന കൈയടിച്ചു എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ലക്ക് കൊണ്ട് സംഭവിച്ചായിരിക്കാം. എപ്പോഴും നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത രണ്ടാമത്തെയും മൂന്നാമത്തെയും സിനിമകളാണ്, എങ്കിലേ നമുക്കൊരു സ്റ്റേബിലിറ്റി ഉണ്ടാവുള്ളൂ, എനിക്ക് നിലനിൽപ്പ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സംസാരങ്ങളും ചർച്ചകളൊക്കെ റൈറ്റർ നവീൻ്റെ കൂടെ തന്നെ ഒരു പടം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഒരു സിനിമ. അത് ഒന്നും പറയാറായിട്ടില്ല, അത് എത്രത്തിലുള്ള സിനിമയാണ്, ആലോചിച്ചിട്ടുള്ള സിനിമയാണ്, ഒന്നും പറയും. കുഴപ്പമില്ല, നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്, വരുന്നുണ്ട് എൻക്വയറീസ് വരുന്നുണ്ട്, കുഴപ്പമില്ല. പടം കണ്ടുവിളിച്ച ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രഗത്ഭരാരാണ്? ഒരു കൗതുകം വിളിക്കുകയോ അന്വേഷിക്കുകയോ? മഞ്ജു ചേച്ചി, മഞ്ജു വാര്യർ. കുറെ ആളുകൾ വിളിച്ചിട്ടുണ്ട് ആ സമയത്ത്. പേര് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്നുള്ളത് കൊണ്ടാണ്. ഇല്ല, എനിക്ക് മറ്റേ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് കുറെ പേര്, ദൃശ്യത്തിൻ്റെയൊക്കെ ക്യാമറ ടോവിനോ തോന്നുന്നു. ഞാൻ പുള്ളി എനിക്ക് പരിചയം ഉണ്ടായിരുന്നു ഇന്ന് നിന്റെ മൊയ്തീൻ്റെ സമയത്തൊക്കെ. അപ്പോൾ ഞാനിതിൻ്റെ കഥയൊക്കെ ചുമ്മാ അയാൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ ഒരു കഥയുണ്ടെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കതിൻ്റെ തോട്ടറിയാം.
അപ്പോൾ എടാ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിരുന്നു. പിന്നെ കുറേ ഇൻഡസ്ട്രിയിലുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിളിച്ച ആളുകളൊക്കെ കുറവായിരിക്കാം, പക്ഷേ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരാളാണ് പ്രിൻസ് എന്നറിയാം. ഈ സിനിമയ്ക്ക് ശേഷം നാട്ടിലെ സൗഹൃദങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിനെക്കുറിച്ച് പറയാമോ? സിനിമ ഇറങ്ങിയതിന് ശേഷം അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? സൗഹൃദങ്ങൾ, ഞാൻ 4 ക്ലാസ് വരെ പഠിച്ചതൊക്കെ മണത്തണ തന്നെ. അപ്പോൾ മണത്തണ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, മണത്തണ പേര ഒരു ഭാഗത്ത് കാക്കനാട് പാലയിലൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ, പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് വിട്ടു. അപ്പോൾ ഞാൻ ഒരു പ്രൊഡ്യൂസർ എടുത്ത് നിന്നിട്ട് ഞാൻ ഇന്നാണ് എൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കാണിച്ച് കൊടുത്തിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ എൻ്റെ നാട്ടിലത്തെ സർക്കിൾ വെച്ച് എൻ്റെ സൗഹൃദം വെച്ച് ഞാൻ ബിൽഡ് ചെയ്തുണ്ടാക്കിയതാണ്. ഐ മീൻ അവരുടെ ഒരു സഹായത്തിൽ, അവരുടെ ഒരു മെച്ചത്തിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ക്യാമറ ചെയ്തുള്ള നിതിൻ, മണത്തനുള്ള നിതിനാണ്. പിന്നെ പേരാവരളി ഇരായിക്കുള്ളിയുള്ള രജീഷ് രാജനാണ് അതൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൊണ്ടേ കാണിച്ചിട്ടുള്ളത് ഇവരുടെ, ആക്ച്വലി ഇവരുടെ ഔദാര്യം കൂടിയാണ്. ഞാൻ ഇവർക്ക് പൈസ കൊടുത്തിരുന്നല്ല വർക്ക് ചെയ്തത്, അവൻ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട്. പക്ഷെ അവർക്കൊക്കെ ഉറപ്പായിരുന്നു കേട്ടോ ഇവൻ എന്തെങ്കിലും സിനിമ ചെയ്യുന്നുള്ളൂ, ഇവൻ സിനിമ ചെയ്യുന്നു. കാരണം ഞാൻ അങ്ങനെ ഭയങ്കര ആവേശമായിരുന്നു ആ സമയത്ത്. സിനിമയിലേക്കെങ്കിലും എത്തിപ്പെടുക എപ്പോഴും പറയുമായിരുന്നു, നിധിയൊക്കെ എപ്പോഴും, രജീഷേട്ടനൊക്കെ എപ്പോഴും പറയുമായിരുന്നു. പിന്നെ വിഷ്ണു പിക്കാസോ, ആളൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ. എന്ത് കാര്യത്തിന് വിളിച്ചാൽ രാത്രി വന്ന് കാര്യങ്ങൾ ചെയ്തു തീർന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് നാട്ടിൽ, അങ്ങനെ അവരാണ് ബാക്കപ്പ്. എന്തായാലും ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചു, നമുക്കും നല്ല സന്തോഷമുണ്ട്. പ്രിൻസിൻ്റെ അടുത്ത പ്രൊജക്റ്റിന് വേണ്ടി നമ്മളും കൗതുകത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. എന്താ പറയുക, സ്വന്തം നാട്ടിലിരുന്ന് സ്വന്തം നാട്ടുകാരോട് ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം വന്നല്ലോ. ഈ അവസരത്തിൽ പ്രിൻസിന് എന്തു തോന്നുന്നു? പ്രിൻസിന് എന്താണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്? ഞാൻ പഠിച്ച സ്കൂളാണ് അതിന് മുന്നിൽ, അതിപ്പോൾ ഇവിടെ ഇല്ല. അത് അതെടുത്തുപോയി. അവിടെ ഒരു നെല്ലിമരമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെയാണ് മനസ്സിൽ വരുന്നത്. നെല്ലിക്കയൊക്കെ, നെല്ലിക്ക, പിന്നെ ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ നിന്ന് 2.50 ഒരു ബോണ്ടയ്ക്ക്. അപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതിൻ്റെ മുന്നിൽ ഈ സ്റ്റുഡിയോയിലിരുന്ന് സംസാരിക്കുക, വിനോദേട്ടൻ്റെ സ്റ്റുഡിയോയിലിരുന്ന് സംസാരിക്കുക, വലിയ സന്തോഷം. എന്തായാലും അങ്ങനെ ഒരു അവസരം ഉണ്ടായല്ലോ. അപ്പച്ചനോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ആ, ഉറപ്പായിട്ടും അപ്പച്ചനോട് മാത്രമാണ് കടപ്പെട്ടിരിക്കുന്നത്. പിന്നെ കുറെ കൂടെ നിന്ന വിശ്വസിച്ച സുഹൃത്തുക്കൾ, അമ്മ, പെങ്ങള്. പ്രിൻസിനോട് ഇത്രയും നേരം സംസാരിച്ചതിൽ നമ്മൾക്കും വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും പ്രിൻസ് കളിച്ചു വളർന്ന നാട്ടിലെ സ്റ്റുഡിയോയിലിരുന്നിട്ടാണ് പ്രിൻസ് ഇത്രയും നേരം സംസാരിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മധുര നെല്ലിക്കകളുടെ രുചി അറിഞ്ഞ സ്കൂൾ മുറ്റം ഓർമ്മ വരുന്നു. അപ്പച്ചനെ ഓർക്കുന്നു, കുടുംബാംഗങ്ങളെ എല്ലാവരും ഓർക്കുന്നു. അന്നത് കഴിക്കുമ്പോൾ കയ്പായിരുന്നു, ഇന്ന് പക്ഷേ അത് മധുരിക്കുന്നുണ്ട്. മധുരമാണ് ആ നെല്ലിക്കയുടെ മധുരം. കൂടുതൽ സിനിമകൾ ചെയ്തിട്ട് നല്ല മധുരം കൂടുതൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. വരാൻ പോകുന്ന സിനിമകൾക്ക്, പ്രിൻസിൻ്റെ സ്വപ്നങ്ങൾക്ക്, കൂട്ടുകാരുടെ സ്വപ്നങ്ങൾക്ക് എല്ലാ ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ നാട്ടിൽ തന്നെ നമ്മളൊരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോഴാണല്ലോ. നമ്മളൊരു ഒരു സാധനം ചെയ്ത് നമ്മുടെ ഷോക്കേസിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോൾ, നമുക്ക് റെസ്പെക്റ്റ് കിട്ടുമ്പോഴൊക്കെയാണ് നമുക്ക് തന്നെ തോന്നുക, ഓക്കെ നമ്മളൊരു ആർട്ടിസ്റ്റാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേജുകൾ ഒക്കെ ഒരുപാട് പ്രചോദനമാണ്, നമുക്ക് മുന്നോട്ട് പോകാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. കാണാം. സന്തോഷം.